സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നമ്മൾ 2 സാമുവേൽ 24 ദാവീദ് ചെയ്യുന്ന അതീവ ഗുരുതരമായൊരു തെറ്റ് ശ്രദ്ധിക്കുകയായിരുന്നു. വിചിത്രമെന്ന് പറയട്ടെ, അതിന് തൊട്ടു മുൻപുള്ള 23 ദാവീദിൻ്റെ അന്ത്യമൊഴികൾ നമ്മൾ ശ്രവിക്കും. നേരത്തെ എങ്ങോ സംഭവിച്ചു പോയ ആ ഗുരുതര വീഴ്ച ആ അന്ത്യമൊഴിക്ക് ശേഷം കുറിക്കുമ്പോൾ, ആ ഗ്രന്ഥത്തിൻ്റെ അവസാനം രേഖപ്പെടുത്തുമ്പോൾ എന്തായിരിക്കും അതുകൊണ്ട് ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത്? ദാവീദിൻ്റെ മരണത്തെയും കവച്ചു വയ്ക്കുന്ന ഒരു സ്വാധീനം അതിനുണ്ട് തന്നെ. ഇന്ന് തൊട്ടടുത്ത 1 രാജാക്കന്മാർ 1 ആരംഭിക്കുകയാണ്. അതിലേക്ക് നീളുന്നൊരു പാലമായിട്ട് നമുക്കിതിനെ വായിച്ചെടുക്കാം. ദാവീദ് മർത്യരെയെല്ലാം പോലെ മരിച്ചുപോകുന്നു. അവൻ അതിനു മുൻപ് സോളമന് നൽകുന്ന അന്ത്യോപദേശമാണിവിടെ. ദൈവത്തോടുള്ള ഉടമ്പടി വിശ്വസ്തത എന്നും കാത്തുപാലിക്കണമെന്ന് അവൻ സോളമനെ ഓർമ്മിപ്പിക്കുന്നു. സോളമൻ തൻ്റെ സിംഹാസനം രക്തരൂക്ഷിതമായി ഉറപ്പിക്കുകയാണ്, വെട്ടും കടുംവെട്ടുകളുമായി. ദാവീദ് രാജാവ് നിരവധി തവണ വീണവനാണ്, പക്ഷേ ദൈവത്തിൻ്റെ കൈപിടിച്ച് ഉയർന്നവനുമാണ്. സോളമൻ അങ്ങനെയല്ല, ദൈവത്താൽ വളരെയധികം ഉയർത്തപ്പെട്ടവനാണെങ്കിലും ബോധപൂർവം വീണുകളഞ്ഞൊരു മനുഷ്യനാണ്. അവൻ്റെ ഭരണാരംഭം തന്നെ അവൻ്റെ പതനാരംഭമായി കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. ഇന്ന് കീർത്തനവാക്യമായി വരുന്നത് 1 ദിനവൃത്താന്തം 29:10-12 ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ നിറപ്പകർച്ച അതിൽ കാണാം. ഈ പാഠഭാഗവും ദാവീദിൻ്റെ അന്ത്യമൊഴി തന്നെയാണ്. സോളമൻ രാജാവ് വഴി ദേവാലയം പണിയാനായി പോകുമ്പോൾ ജനങ്ങൾ അതിലേക്ക് ധനം സംഭാവന ചെയ്യണമെന്നും ഉദാരതയുണർത്തണമെന്നും ദാവീദ് ഉദ്ബോധിപ്പിക്കുന്ന ഭാഗമാണിത്. ദാവീദ് ദേവാലയം പണിതില്ല, പകരം ദാവീദ് ഭവനത്തെ ദൈവം തൻ്റെ ആലയമായി ഉയർത്തി. സോളമൻ ദേവാലയം പണിതു, പക്ഷെ ദൈവത്തിൻ്റെ ആലയം താനാണ് എന്ന് മനസ്സിലാക്കാതെ പോയ ദുർഭകനായ ഒരു മനുഷ്യനായി അവൻ നിലംപതിക്കുന്നു. 2 സാമുവേൽ 24 ദൈവം സംഹാരദൂതനെ തടഞ്ഞു നിർത്തിയത് അരൗണ എന്ന ജബൂസിയ പ്രഭുവിൻ്റെ മെതിക്കളത്തിനടുത്ത് വെച്ചിട്ടാണ്. അവിടെ ദാവീദ് തൻ്റെ വീഴ്ചയുടെ ആഴമളന്നു. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഉയരം കണ്ട് കണ്ണീരണിഞ്ഞ് ദൈവത്തിന് ബലിയർപ്പിക്കുന്നുണ്ട്. മോറിയാമലയിലെ ഒരു പ്രദേശമാണത്. അവൻ ആ പ്രദേശം വലിയ വില കൊടുത്ത് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. പണ്ട് അബ്രഹാം മഖ്ഫീലായിലെ ആ ഗുഹ വാങ്ങിയതുപോലെ വാഗ്ദത്ത ഭൂമിയുടെ ആദ്യ തുണ്ട്. ഈ മെതിക്കളത്തിലാണ് പിന്നീട് സോളമൻ ദേവാലയം പണിതുയർത്തിയത്. 1 ദിനവൃത്താന്തം 3. പക്ഷെ ദാവീദിൻ്റെ കണ്ണീരും അവൻ്റെ വ്യക്തിപരമായ ദൈവാനുഭവവും പേറിയ ആ മെതിക്കളമായിരുന്നില്ല അത്. അവൻ്റെ കണ്ണീരും ഉരുകിയ ഹൃദയവും സോളമനില്ലാതെ പോയി. കണ്ണിലെ തങ്കത്തിളക്കങ്ങളും ഉരുകിയ സ്വർണത്തെളിച്ചങ്ങളുമായിരുന്നു അവൻ്റെ ജീവിത വഴികൾ. അതുതന്നെ അവൻ്റെ പതനത്തിൻ്റെ ആക്കം കൂട്ടുകയും ചെയ്യുന്നു. ഇന്ന് മർക്കോസ് 6:7-13 നാഥൻ സുവിശേഷ ദൗത്യവുമായി ശിഷ്യരെ അയക്കുമ്പോൾ, സമാധാന വക്താക്കളായി അയക്കുമ്പോൾ മനുഷ്യൻ്റെ സമ്പത്തിലും കൈക്കരുത്തിലും ആശ്രയം തേടരുതെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൽ മാത്രം അഭയം തേടുക എന്ന്. പണ്ട് ദൈവം ദാവീദിനോട് പറഞ്ഞില്ലേ, നിന്റെ ഒപ്പം കൂടാരം പറിച്ച് ഇറങ്ങി നടന്ന് കൂട്ടുവരുന്നൊരു ദൈവമാണ് ഞാൻ, എനിക്ക് ദേവാലയ ദുർഗങ്ങളുടെ ആവശ്യമില്ല. എസക്കിയൽ പ്രവാചകന് വഴി നാഥൻ പറഞ്ഞതുപോലെ നമ്മുടെ കൂടെ വരുന്നൊരു ദൈവത്തഴക്കമാണത്. എ പോക്കറ്റ് ടെമ്പിൾ, മിഗ്ദാഷ്മിയാത്ത്. ഇന്ന് നാഥൻ 2 പേരെ വീതമയക്കുമ്പോൾ ആ കൂട്ടായ്മയിൽ യഥാർത്ഥത്തിൽ 3-ാമതൊരാളുകൂടിയുണ്ട്. ഇങ്ങനെ നമ്മളോടൊപ്പം ഇറങ്ങി നടക്കുന്ന ദൈവം.